നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് ഏവർക്കും അറിയാവുന്നതാണല്ലോ, തിരുവനന്തപുരത്തെ വിമാനത്താവളം ഇപ്പോൾ നടത്തിപ്പാവകാശം നേടിയിരിക്കുന്നത് അദാനിയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക, ഭാവിയിൽ ആ തിരുവനന്തപുരം വിമാനത്താവളം വഴി ഈ മലദോർ ഗോൾഡ്, അതായത് ഈ സ്വർണ്ണക്കടത്തുണ്ടല്ലോ, ഈ സ്വർണ്ണക്കടത്തൊക്കെ നടത്തി പിടിക്കപ്പെടുകയാണെങ്കിൽ ചില പത്രങ്ങളും ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ അതിൻ്റെ പഴി അദാനിക്കായിരിക്കും കൊടുക്കുക. നമുക്കറിയാവുന്ന പോലെ തന്നെ ഗുജറാത്തിലെ അദ്ദേഹത്തിൻ്റെ ഒരു മുദ്ര പോർട്ടുണ്ട്, മുദ്ര പോർട്ട്. അവിടെ വെച്ച് ആയിരക്കണക്കിന് കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചപ്പോൾ അന്നും പതിവ് പോലെ ആ പഴി അദാനിയുടെ തലയിൽ ചാർത്താൻ നോക്കിയവരാണ് അവർ. ഇത് പറയാൻ കാരണം, ഇനി ഇതേ കാര്യങ്ങൾ തന്നെ ഇവിടെ സിയാൾ നടത്തുന്ന നമ്മുടെ നെടുമ്പാശ്ശേരിയിലെ വിമാനത്താവളമുണ്ട്. ആ വിമാനത്താവളമാട്ടെ, കരിപ്പൂരിലെ വിമാനത്താവളമാട്ടെ, ഇനി അതല്ല കണ്ണൂരിലെ വിമാനത്താവളമാട്ടെ, അവിടങ്ങളിലാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ഇവരാരും ഈ പറഞ്ഞ കൂട്ടരെ ഒന്നും ഒരു രീതിയിലും കുറ്റപ്പെടുത്താനോ ബ്ലെയിം ചെയ്യാനോ പോവില്ല. പകരം അതിൻ്റെ എല്ലാം പഴികൾ ഈ സുഡാപ്പികളുടെ മേൽ അല്ലെങ്കിൽ ഈ സ്വർണം കടത്തുന്നവരുടെ മുകളിലാവാം. ഇനി ഇടപ്പള്ളിയിൽ അതിപ്രശസ്തമായിട്ടുള്ള ഒരു വലിയ മാളുണ്ട്. ഇടപ്പള്ളി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമായിരിക്കും അത് ഏത് മാളാണെന്ന്. അവിടെ നിന്ന്, അതായത് ആ മാളിനുള്ളിൽ നിന്ന് ഒരു തോക്കും ഏതാനും തിരകളും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. അത് ഇവിടെയുള്ള എല്ലാ മാധ്യമങ്ങളും വാർത്ത കൊടുക്കുകയും ചെയ്തതാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇടപ്പള്ളിയിലെ ലുലു മാളിലാണ് ഈ സംഭവം നടന്നത്. ഇങ്ങനൊരു സംഭവം നടന്നു, അത് വാർത്തയായി, ആ കേസ് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആരെങ്കിലും അത് യൂസഫ് അലിയെ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താൻ ഇവിടെ ശ്രമിച്ചിരുന്നോ? ഇല്ല, മറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആ മാൾ അദാനിയുടെയോ അംബാനിയുടെയോ ആയിരുന്നുവെങ്കിൽ ആർക്ക് നേരെ ഇവർ വിരൽ ചൂണ്ടുമായിരുന്നു എന്ന് ശ്രദ്ധിക്കാം. ഇത്രയും പറയാൻ കാരണം, കിറ്റക്സിനെ വലിച്ചഴിച്ചുകൊണ്ട് ഇപ്പോൾ ഒരുപാട് കിംവദന്തികളും കള്ളപ്രചരണമൊക്കെ ഇപ്പോൾ ഒരുപാട് പടച്ചു വിടുന്നുണ്ട്. കിറ്റക്സൻ എന്ന കമ്പനിയുടെ വെളിയിൽ അവരുടെ ഒരുപക്ഷെ ലേബർ ക്യാമ്പിലായിരിക്കാം വലിയ രീതിയിൽ ഒരു കലാപം ഉണ്ടായി. രണ്ട് മൂന്ന് പോലീസ് ചീപ്പൊക്കെ കത്തിക്കുകയുണ്ടായി, പോലീസുകാർക്ക് പരിക്കൊക്കെ ഉണ്ടായി. സംഗതി എല്ലാം ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഇടതും വലുതും എല്ലാം കൈചൂണ്ടുന്നത് കിറ്റക്സ് മുതലാളി സാബു ജയക്കുമിൻ്റെ നേരെയാണ്. ഇവിടെയാണ് ഇവർ ഈ ഞാൻ മുൻപ് പറഞ്ഞ പോലുള്ള ഈ ഇരട്ടത്താപ്പ് വെളിവാകുന്നത്. ഇതേ സംഗതികൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരിപ്പൂർ എയർപോർട്ടിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ലുലുമാളിൻ്റെ കാര്യത്തിലോ ഒക്കെയാണ് ഇതേപോലുള്ള സംഗതികൾ നടന്നതെങ്കിൽ ഇവരാരും അതിൻ്റെ ഉടമസ്ഥന് നേരെ വിരൽ ചൂണ്ടില്ല. പകരം കിറ്റക്സ് കമ്പനിക്ക് വെളിയിൽ ലേബർ ക്യാമ്പിൽ നടന്ന ഒരു പ്രശ്നത്തിന് കിറ്റക്സ് മുതലാളിയെ കുറ്റക്കാരനാക്കാനും അദ്ദേഹത്തിനെ ഇല്ലാതാക്കാനും, അതായത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് പരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഇല്ലാതാക്കാനും ഒരു ശ്രമമാണ് നടക്കുന്നത് എന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അതാണ് കാതലായിട്ടുള്ള ഒരു ചോദ്യം. എന്തുകൊണ്ട് ലുലു മാളി വെച്ച് ഒരു തോക്കും ഏതാനും തിരകളെയും കിട്ടിയപ്പോൾ ആരും ഈ യൂസഫ് അലിയാണ് അതിൻ്റെ പിന്നിൽ നിന്ന് ആരോപിച്ചില്ലല്ലോ? ഇതേ കാര്യങ്ങൾ വേറെ ഏതെങ്കിലും വല്ല കിറ്റക്സിലാണ് ഇത് സംഭവിച്ചെങ്കിൽ എന്തായിരിക്കും, ആരായിരിക്കും അതിന് മറുപടി പറയണമെന്ന് പറയാം. ഇനി ഇതേ കാര്യങ്ങൾ തന്നെ ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് നടന്നതെങ്കിലോ? ഇവിടെ ഇപ്പോൾ ഇവർ പറയുന്നത് കിറ്റക്സിൽ നടന്ന സംഭവം പോലും സർക്കാരിൻ്റെ വീഴ്ചയാണ് 100%. കാരണം നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് വന്ന് ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാനക്കാർ ആരാണ് എന്താണ് എന്നതിനെപ്പറ്റി യാതൊരു വിവരവും ഈ സർക്കാരിൻ്റെ കയ്യിലില്ല. അങ്ങനെ ഒരു സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്ക് പറയാൻ പറ്റുന്നുവെങ്കിൽ അത് അവരുടെ കഴിവുകേടാണ്. പക്ഷേ ആ ഒരു കഴിവുകേട് മറച്ചു വെച്ചുകൊണ്ട് അതും കൂടി ഈ സാബുവിൻ്റെ മണ്ടയ്ക്കടിച്ചു വെക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പിന്നെ പ്രഭുത്വത കുറച്ച് കൂടിപ്പോയതുകൊണ്ട് അത്തരം കാര്യങ്ങളെപ്പറ്റിയൊന്നും ചിന്തിക്കത്തില്ല. എന്തും ഏതും ഈ രാഷ്ട്രീയ കണ്ണിലൂടെ മാത്രമേ കാണൂ. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ കണ്ണ് ഒരു സൈഡിലേക്ക് മാത്രമേ പോകൂ, അപ്പുറത്തെ സൈഡെ പറ്റി അവർ ചിന്തിക്കത്തേയില്ല. ശരി, സാബു നിരപരാധിയാണെങ്കിൽ സാബു അത് തെളിയിക്കട്ടെ. പക്ഷേ ഒരു ദാരുണമായിട്ടൊരു സംഭവം നടന്നു, അപ്പോഴേക്കും ഇടതും വലുതും ഒരുപോലെ തന്നെ ആ മനുഷ്യൻ്റെ നേരെ വരുന്നുണ്ടു എങ്കിൽ അത് സംശയാസ്പദമാണ് എന്ന് മാത്രമേ ഈ സമയം പറയാൻ പറ്റൂ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 1636 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 3.88% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 23 പേർ മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. എന്തായാലും മറച്ചു വെച്ചിരുന്ന കോവിഡ് മരണക്കണക്കൊന്നും ഇന്ന് പുറത്തുവിട്ടിട്ടില്ല. ചിലപ്പം അത് 2-3 ദിവസത്തിനകം അവർ 300-400 എന്നൊക്കെ പറഞ്ഞ് പുറത്തുവിടാറുണ്ട്. സാധാരണ
കേരള സർക്കാർ അങ്ങനെയാണ് കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ ദിവസത്തെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും, ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് രാജ്യത്തോ കേരളത്തിലോ എന്തെങ്കിലുമൊക്കെ വിവാദപരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒളിച്ചു വെച്ച മരണക്കണക്കൂടെ അങ്ങ് പുറത്തേക്ക് വിടും. അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം മലയാളി ആരാണെന്നും മലയാളിയെ എത്ര കാലം വേണമെങ്കിലും പറ്റിക്കാൻ പറ്റുമെന്നും. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.